ഇതിഹാസ നായകൻ എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഐ പി എല്ലിൻ്റെ ഒരു സീസണിൽ രണ്ട് തവണ തോൽപ്പിക്കുക എന്നത് എല്ലാ ക്യാപ്റ്റന്മാരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ഇവിടെയാണ് ഇന്ത്യൻ ടീമിലെ സ്ഥിരം താരം പോലുമല്ലാത്ത സഞ്ജു സാംസണിൻ്റെ നേതൃമൃഗവിനെ നമ്മൾ കൈയടിക്കേണ്ടത് കരിയറിലെ അവസാനത്തെ ഐ പി എൽ സീസണിൽ രണ്ട് തവണയും സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിനു മുന്നിൽ ധോണി മുട്ടുപടക്കേണ്ടി വന്നിരിക്കുകയാണ് സഞ്ജുവിനെ സംബന്ധിച്ച് തൻ്റെ ആരാധന പാത്രം കൂടിയായ ധോണിക്കെതിരെ നേടിയ ഈ ഇരട്ട വിജയം കരിയറിൽ എക്കാലവും ഓർമ്മിക്കാവുന്ന പൊന്തുവൽ തന്നെയായിരിക്കും ഹോം ഗ്രൗണ്ടായ ജയ്പൂരിലെ സവായി മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ മുപ്പത്തിരണ്ട് റൺസിനായിരുന്നു സി എസ് കെ റോയൽസ് മലർത്തിയടിച്ചത് നേരത്തെ സി എസ് കെ യുടെ പൊന്നാപുരം കോട്ടയായ ചെപ്പോക്കിലും സഞ്ജുവും സംഘവും വിജയക്കൊടി നാട്ടിയിരുന്നു തുടർച്ചയായ രണ്ടു പരാജയങ്ങൾക്കു ശേഷമായിരുന്നു ചെന്നൈക്കെതിരായ ഗംഭീര വിജയത്തോടെ റോയൽസ് വിജയവഴിയിൽ എത്തിയത് ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ എടുത്ത വലിയ റിസ്ക്കുള്ള തന്ത്രമാണ് മത്സരത്തിൽ റോയൽസിന് വിജയം കൊണ്ടുവന്നതും ഇതൊന്നും പാളിയിരുന്നെങ്കിൽ റോയൽസ് തോൽക്കുകയും സഞ്ജു പ്രതിക്കൂട്ടിലുമാവുമായിരുന്നു പക്ഷേ റിസ്ക് എടുക്കാതെ അദ്ദേഹം കാണിച്ച ചങ്കൂറ്റം റോയൽസിന് അവിസ്മരണീയമായ വിജയമാണ് സമ്മാനിച്ചിരിക്കുന്നത് റോയൽസിന്റെ ഹോം ഗ്രൗണ്ടായ സവായി മാൻസിംഗ് സ്റ്റേഡിയം വലിയ ടോട്ടലുകൾക്കും പേരുകേട്ട സ്റ്റേഡിയം അല്ല നേരത്തെ ഒരു ടീം പോലും ഇവിടെ ഇരുന്നൂറ് റൺസിനു മുകളിൽ നേടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ടോസ് ലഭിച്ചാൽ ആദ്യം ബാറ്റ് ചെയ്യാൻ ഏതൊരു ക്യാപ്റ്റനും ഒന്ന് ഭയപ്പെടും പക്ഷേ സഞ്ജുവിന് അതില്ലായിരുന്നു ചെന്നൈക്കെതിരെ ടോസ് അനുകൂലമായപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുകയെന്ന വലിയ റിസ്ക് അദ്ദേഹം ഏറ്റെടുത്തു പലരും സഞ്ജുവിൻ്റെ ഈ തീരുമാനത്തിൽ സംശയവും ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ തന്ത്രങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല വ്യക്തതയും ഉണ്ടായിരുന്നു എല്ലാം സഞ്ജുവിൻ്റെ വഴിക്ക് തന്നെ വരികയും ചെയ്തു മത്സരശേഷം സഞ്ജു തന്നെ താനെടുത്ത റിസ്കിനെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തിരുന്നു ടീമിനും ആരാധകർക്കുമെല്ലാം ഈ കളിയിൽ വിജയം ആവശ്യമായിരുന്നു കൂടാതെ ജയ്പൂരിൽ ഇത്തവണ ഞങ്ങളുടെ ആദ്യത്തെ വിജയവുമാണ് ഞങ്ങൾക്കും ഒരേ ദിശയിൽ പോകാൻ കഴിയില്ല ചിന്നസ്വാമിയിലോ വാംഘടയിലോ ആയിരുന്നെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഞാൻ ആദ്യം ബാറ്റ് ചെയ്യാമെന്ന തീരുമാനം എടുക്കുകയായിരുന്നു ഞങ്ങൾ ബാറ്റ് ചെയ്തപ്പോൾ എല്ലാ യുവതാരങ്ങളും മുന്നോട്ട് വരികയും നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തു അക്രമണോസക്തമായ മാനസികാവസ്ഥ നല്ല മാറ്റമാണ് കളിക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്കും ക്രെഡിറ്റ് അർഹിക്കുന്നത് ടീം മാനേജ്മെന്റും സപ്പോർട്ട് സ്റ്റാഫുമാണ് എ ആർ അക്കാദമിയിൽ ഓഫ് സീസണിൽ യശസ്സി ജെയ്സ്വാൾ ഒരുപാട് ബോളുകൾ നേരിട്ടത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണെന്നും സഞ്ജു സാംസൺ വ്യക്തമാക്കുന്നു ബാറ്റിംഗ് അത്ര എളുപ്പമല്ലാതിരുന്ന ഗ്രൗണ്ടിൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽസിന് അഞ്ച് വിക്കറ്റിനു ഇരുന്നൂറ്റി റൺസ് എന്ന വലിയ ടോട്ടൽ പടുത്തുയർത്താൻ സാധിച്ചു ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീം ഇവിടെ ഇരുന്നൂറിന് മുകളിൽ അടിച്ചെടുത്തത് യശസ്വി ജയ്സാളിന്റെ വെടിക്കെട്ട് റോയൽസ് ഇന്നിങ്സിന് അടിത്തറ ഇടുന്നതായിരുന്നു മറുപടിയിൽ പവർപ്ലേയിൽ സ്ലോ ബാറ്റിംഗ് ചെന്നൈയുടെ വിധി തീരുമാനിച്ചു ആറു വിക്കറ്റിന് നൂറ്റി എഴുപത് റൺസെടുത്ത് അവർ മത്സരം കൈവിടുകയായിരുന്നു ശിവൻ ദുബയും ഋതുരാജും പ്രധാന സ്കോറർമാരായി തന്നെ നിലനിൽക്കുന്നു